ജമ്മുകാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് M4 Carbines പോലുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ കണ്ടെടുത്തത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തിച്ച് പിന്നീട് തീവ്രവാദത്തിനായി ജമ്മു കാശ്മീരിലേക്ക് കടത്തിയതാകും എന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. 2021 മുതൽ ആയുധങ്ങൾ കണ്ടെടുക്കുന്നതിൽ വർഷാവർഷം വലിയ വർധനവുണ്ടായതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കത്വ ജില്ലയിൽ നടന്ന ഭീകരാക്രമണത്തിനിടെ അമേരിക്കൻ നിർമ്മിത M4 Carbine തോക്കുകൾ ഭീകരർ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ദോഡ, പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിൽ മുമ്പ് നടന്ന വെടിവെയ്പ്പുകളിലും ഇതേ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം അമേരിക്കൻ സൈന്യം ഉപേക്ഷിച്ച ഈ ആയുധങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ജമ്മു കാശ്മീരിലെത്തിയത് രാജ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. 5 ജവാന്മാർ വീരമൃത്യു വരിച്ച പൂഞ്ച് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെന്ന് ഒരു സൂചന കഴിഞ്ഞ വർഷം തന്നെ സൈന്യത്തിന് ലഭിച്ചിരുന്നു. പൂഞ്ച് ആക്രമണത്തെക്കുറിച്ചുള്ള ലോക്കൽ പോലീസ് അന്വേഷണവും ആക്രമണത്തിന് ഉപയോഗിച്ച വെടിയുണ്ടകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. US സൈന്യം അവിടെ ഉപേക്ഷിച്ച ആയുധങ്ങൾ താലിബാൻ്റെ കൈകളിൽ നിന്നും പാകിസ്ഥാൻ വഴി ജമ്മു കാശ്മീരിലേക്ക് എത്താമെന്ന് നേരത്തെ തന്നെ നിരവധി സുരക്ഷാ ഏജൻസികൾ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ ഈയിടെ ജമ്മു മേഖലയിലേക്ക് ഭീകരർ കടന്നുകയറി എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുമുണ്ടായിരുന്നു. 50-ലധികം ഭീകരർ പാക് സൈന്യത്തിൻ്റെ സഹായത്തോടെ ഇങ്ങനെ കടന്നുവെന്നാണ് റിപ്പോർട്ട്. ജമ്മു കാശ്മീരിലെ ഡോഡയിലെ 2 സ്ഥലങ്ങളിൽ ഭീകരരുമായി വീണ്ടും ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഭീകരർക്കായുള്ള തെരച്ചിലിൽ തുടരുന്നതിനിടെയാണ് ഇന്ന് 2 സ്ഥലങ്ങളിൽ കൂടെ ഏറ്റുമുട്ടലുണ്ടായത്. ബട്ട മേഖലയിലെ 2 ഗ്രാമങ്ങളിലാണ് ഈ ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്. വനമേഖലയിൽ 5-ലധികം ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നാണ് സൂചനകൾ. ഇതിനിടെ കാശ്മീരിൽ തുടർച്ചയായി സൈനികർ വീരമൃത്യു വരിക്കുന്നതിൽ BJPക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസും PDPയും രംഗത്ത് വന്നിരുന്നു. BJPയുടെ കപട അവകാശവാദം കാശ്മീരിൽ പൊളിഞ്ഞെന്ന് കോൺഗ്രസ് പ്രതികരിക്കുന്നു. ജമ്മു കാശ്മീരിലെ സാഹചര്യം ഗുരുതരമാകുന്ന കാര്യം പാർലമെൻറ്റിലും ഇന്ത്യ സഖ്യം ഉന്നയിച്ചേക്കാമെന്നാണ് പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനം ശക്തമാകുമ്പോൾ അതിൻ്റെ രൂപവും തന്ത്രങ്ങളും താവളവും എല്ലാം മാറുകയാണ്. 2019 ആഗസ്റ്റിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമാണ് ഈ മാറ്റം തുടങ്ങിയത്. കാശ്മീർ ടൈഗേഴ്സ് എന്ന പേരിൽ പുതിയൊരു ഭീകര ഗ്രൂപ്പുണ്ടായി. 3 വർഷത്തിനിടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ മിക്കതിൻ്റെയും ഉത്തരവാദിത്വം ഈ കാശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ഷാഡോ സംഘമാണിത്. ജെയ്ഷെ മുഹമ്മദ്, അള്ള ടൈഗേഴ്സ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങി മുസ്ലിം ഛായയുള്ള പേരുകൾ ഒഴിവാക്കാനാണ് കാശ്മീർ ടൈഗേഴ്സ് എന്ന പേര് ഇവർ സ്വീകരിച്ചത്. ഇസ്ലാമിക ഭീകരത എന്ന പേരുദോഷം മറയ്ക്കുകയും ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. പേര് കാശ്മീർ ടൈഗേഴ്സ് എന്നാണെങ്കിലും ഇവരുടെ ആക്രമണങ്ങൾ ജമ്മുവിലാണ് കൂടുതൽ നടക്കുന്നത്. ജമ്മുവിൽ 2 മാസത്തിനിടെ നിരവധി ആക്രമണങ്ങളാണ് നടന്നത്. 10-ലേറെ ജവാന്മാർക്ക് അവിടെ ജീവഹാനിയുണ്ടായി. ജമ്മുവിലെ പർവ്വതങ്ങളും കൊടുങ്കാടും നിറഞ്ഞ ദുർഘടമായ ഭൂപ്രകൃതിയും ഈ ഭീകരരെ വേട്ടയാടുന്നതിൽ സൈന്യത്തിന് വെല്ലുവിളിയാണ്. ഗറില്ല ആക്രമണം, ഗ്രനേഡ് ആക്രമണങ്ങൾ, പതിയിരുന്നുള്ള ആക്രമണം, സേനയുടെ വാഹന വ്യൂഹങ്ങളും സെക്യൂരിറ്റി അധികമില്ലാത്ത ചെക്ക് പോയിൻറ്റുകളും ആക്രമിക്കൽ തുടങ്ങിയവയാണ് ഇവയുടെ തന്ത്രങ്ങൾ. വനമേഖലകളിൽ പതിയിരുന്ന് ഒളിയാക്രമണങ്ങൾ നടത്തിയ ശേഷം ഇവർ വനത്തിനുള്ളിലേക്ക് ഓടി ഒളിക്കും. കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്ന പാകിസ്ഥാൻ ഭീകരരെ അവരുടെ ശാരീരിക പ്രത്യേകതകൾ കാരണം തിരിച്ചറിയാൻ എളുപ്പമാണ്. എന്നാൽ ജമ്മുവിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെ വിവിധ സമുദായങ്ങളാണുള്ളത്. അവർക്കിടയിൽ പെട്ടെന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാർ തിരിച്ചറിയപ്പെടില്ല. ആക്രമണങ്ങളിലൂടെ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയ സംഘർഷം സൃഷ്ടിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തെ ആക്രമണം അതിന് ഉദാഹരണമാണ്. റസായിൽ ഇവർ തീർത്ഥാടകരുടെ ബസ് ആക്രമിക്കുകയായിരുന്നു. വെടിവയ്പ്പിനിടെ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് വീണ് 9 പേരാണ് അന്ന് മരിച്ചത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണത്തെ ചെറുക്കാൻ നമ്മുടെ സർക്കാരിനൊപ്പം നിലകൊള്ളുക എന്നതാണ് ഓരോ പൗരനും ചെയ്യേണ്ടത്. ഈ ഭീകരന്മാരെ ഏത് വിധത്തിൽ സഹായിക്കുന്നവരെയും അതേ നിലയിൽ തന്നെയാണ് കാണേണ്ടത്. അത്തരക്കാരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയാൽ കാലക്രമേണ ഇത്തരം ആക്രമണങ്ങൾ ഇല്ലാതാക്കാനും നമുക്ക് കഴിയും.